നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നില്ക്കുകയാണ് ടോപ്പ് ഫൈവില് എത്തുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് ആരാധകർ ടിക്കറ്റു ഫിനാലെ അവസാനിച്ചു കഴിഞ്ഞു അഭിഷേകാണ് അഭിഷേക് ആണ് വിജയിച്ചത് അഭിഷേകിന് ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ സംഭവ ബഹുലമായ നിമിഷങ്ങളായിരുന്നു ബിഗ് ബോസ് ഹൌസിൽ നടന്നത് രണ്ടാഴ്ച കൂടി ബാക്കി നിൽക്കെ വീട്ടിൽ നിന്നും പണപ്പെട്ടിയും എടുത്ത് സായി കൃഷ്ണ പുറത്തായിരിക്കുകയാണ് എല്ലാ സീസണിലും ഇതുപോലെ പണപ്പെട്ടി കൊടുക്കാറുണ്ടെങ്കിലും കഴിഞ്ഞ സീസൺ മുതലാണ് അത് ഓരോരുത്തർ എടുത്തു തുടങ്ങിയത് ഈ സീസണിൽ ആദ്യ പെട്ടി അഞ്ചു ലക്ഷത്തിന്റേതാണ് വന്നത് അത് വന്ന് മിനിറ്റുകൾക്കുള്ളിൽ സായി എടുക്കുകയായിരുന്നു ഇത്രയും പെട്ടെന്ന് പെട്ടിയും എടുത്ത് സായി പുറത്തേക്ക് പോയത് മത്സരാർത്ഥികളെ പോലും ഞെട്ടിച്ചു സായിക്ക് ആവശ്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും അത് ഋഷി അടക്കമുള്ളവർ കാത്തിരിക്കുകയായിരുന്നു എന്നിട്ടും സായി എന്തിനാത് ചെയ്തു എന്ന ചോദ്യമാണ് ഉയർന്നത് ഇപ്പോഴത് സായിയുടെ തീരുമാനം ഉചിതമായ ഒന്നായിരുന്നു എന്ന് പറയുകയാണ് ഭാര്യ സ്നേഹ സായിയുടെ യൂട്യൂബ് ചാനലായ സീക്രട്ട് ഏജന്റ് എന്ന ഈ ചാനലിന് പങ്കിട്ട പുതിയ വീഡിയോയിലാണ് പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് സ്നേഹ സംസാരിച്ചത് സായി പണപ്പെട്ടി എടുത്തത് നല്ല തീരുമാനമായി തോന്നി ടോപ്പ് ഫൈവിൽ തോന്നൽ കാരണമാകാം സായി പെട്ടിയെടുത്തത് പണത്തിന് വേണ്ടി അല്ല സായി പെട്ടിയെടുത്തത് അഞ്ചു ലക്ഷം കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിട്ടുമില്ല സായിക്ക് പെട്ടിയെടുത്ത ശേഷം സായി നടത്തിയ സ്പീച്ച് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി സായി പണപ്പെട്ടി എടുത്തതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല പണപ്പെട്ടി എന്ത് ചെയ്യണമെന്നത് സായയുടെ ഡിസിഷനാണ് ഞാൻ അതിൽ ഇടം കോലിടാൻ പോകുന്നില്ല അഭിഷേക് ഋഷിയെ പണപ്പെട്ടിയുടെ വിഷയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു പിന്നെ സായിയുടെ ബിഗ് ബോസ് ജീവിതം കഴിഞ്ഞല്ലോ എന്ന സംഘടനം എനിക്കുണ്ട് സായി നല്ലൊരു മനുഷ്യനായെന്ന് അറിഞ്ഞതിൽ സന്തോഷം അതുപോലെ ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്നത് ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് സായി ആയിരുന്നുവെന്ന് ഞാൻ പലരും പറയുന്നത് കേട്ടു റിപ്പീറ്റ് ഞാൻ പലരും പറയുന്നത് കണ്ടു ഈ സീസൺ കുളമാക്കിയത് സായിയാണെന്നും കമന്റുകൾ കണ്ടിരുന്നു ടിക്കറ്റ് ഫിനാലയിലെ ഗെയിം നിങ്ങൾ കണ്ടതല്ലേ പിന്നെ വിട്ടുകൊടുക്കുന്നതും ഒരു ഗെയിം തന്നെയല്ലേ എല്ലാ സീസണുകളിലും വിട്ടുകൊടുത്ത് ഗെയിം കളിക്കാറില്ലേ ആളുകൾ സായിയെ വിള്ളപ്പുശൻ പറഞ്ഞതല്ല സായി ടോപ്പ് ഫൈവിൽ വരണമെന്ന് കപ്പടിക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കരുതി സായിയുടെ തീരുമാനത്തോട് എതിർപ്പില്ല സായി ഒരാൾ വിചാരിച്ചാൽ ഗെയിമുകൾ കുളമാകില്ല മറ്റുള്ളവർ വന്ന് ആ ലൂപ്പിൽ പെട്ടതിന് സായി എന്തു ചെയ്യണം പിന്നെ സായിയുടെ ഉള്ളിലെ മനുഷ്യത്വം അറിയാവുന്നയാളാണ് ഞാൻ ബിഗ് ബോസ് അല്ല ജീവിതത്തിന്റെ അവസാനം ഇതിന് അപ്പുറവും ഒരു ലൈഫ് എനിക്കും സായിക്കുമുണ്ട് സായി നന്മമരം കളിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടാണ് പിന്നെ അടുത്ത ആഴ്ച വീണ്ടും ഹൗസിലേക്ക് സായിക്ക് റീഎൻട്രി ഉണ്ടല്ലോ വയ്യാതെയും നന്നായി ഗെയിം കളിച്ചു സായി എന്നാണ് സ്നേഹ പറഞ്ഞത്